കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന വാക്കിന്റെ പൊരുൾ ജ്യോതിരാദിത്യ സിന്ധ്യയും മധ്യപ്രദേശ് ബി ജെ പിയും അറിയാൻ പോകുന്നതേയുള്ളൂ. മധ്യപ്രദേശിൽ ബി ജെ പിക്കും സിന്ധ്യയ്ക്കും വമ്പൻ ചെക്ക്മേറ്റ് നൽകി കഴിഞ്ഞു കോൺഗ്രസ്. ഒരിക്കൽ സർക്കാർ രൂപീകരിക്കുകയും എന്നാൽ വിശ്വസ്തരുടെ ചതിയിൽ ഒരൊറ്റ രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ സർക്കാർ താഴെ വീഴുകയും ചെയ്ത മധ്യപ്രദേശിൽ അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് കമൽനാഥിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനുള്ള തുറപ്പുചീട്ടും അവർ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്നും വരുന്ന പുറത്തുവരുന്ന വാർത്തകൾ. അതെ, ഓപ്പറേഷൻ താമര വഴി സിന്ധ്യയെ അവർ കഴിഞ്ഞ തവണ മറുകണ്ഠം ചാടിച്ചപ്പോൾ ഓപ്പറേഷൻ ഹസ്ത് വഴി നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ശക്തനായ ഒരു ബി ജെ പി നേതാവിനെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം ചേർന്ന് കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചു കഴിഞ്ഞു. മുൻ ജനപഥ് പഞ്ചായത്ത് പ്രസിഡന്റ് രാഹത്ഗഡ് നീരജ് ശർമ്മയാണ് നിലവിൽ കോൺഗ്രസിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കമൽനാഥിന്റെ സാന്നിധ്യത്തിലായിരുന്നു ശർമ്മയുടെ ഈ പാർട്ടി പ്രവേശം എന്നുള്ളതും പറയട്ടെ. ഇതോടെ മധ്യപ്രദേശിൽ ബി ജെ പിയുടെ നെഞ്ചിലേറ്റ ആദ്യത്തെ അടിയായി ഈ സംഭവം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുർക്കി മണ്ഡലത്തിൽ നിന്നും ശർമ്മയെ മത്സരിപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് നിലവിൽ കോൺഗ്രസ്. പ്രാദേശിക തലത്തിൽ പല കുറിക്കരുത്ത് തെളിയിച്ചിട്ടുള്ള നേതാവായ ശർമ്മയെ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തന്നെ വിശ്വസ്തനായിട്ടുള്ള മുൻ കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഗോവിന്ദ് സിംഗ് രജ്പുത്തിനെതിരെയാണ് കോൺഗ്രസ് നിലവിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നത്. സുർക്കി മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ 3 തവണയായി MLA ആയ നേതാവാണ് ഗോവിന്ദ് സിംഗ് രാജ്പുത്. എന്നാൽ 2020 ബി ജെ പിയുടെ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി സിന്ധ്യയ്ക്കൊപ്പമാണ് ഇദ്ദേഹം, അതായത് ഗോവിന്ദ് സിംഗ്, ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത്. പിന്നാലെ തന്നെ അദ്ദേഹത്തിന് ചൗഹാൻ സർക്കാരിൽ മന്ത്രിസ്ഥാനവും ലഭിക്കുകയുണ്ടായി. എന്നാൽ സിംഗിനെ ഒതുക്കാൻ ശർമ്മയ്ക്ക് സാധിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് നിലവിൽ കോൺഗ്രസ്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് അടുപ്പിച്ച് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പല നേതാക്കളും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തിയേക്കും എന്ന് തന്നെയാണ് നിലവിൽ അവിടെ നിന്നുള്ള സൂചനകൾ. ബി ജെ പി നേതാക്കളും സിന്ധ്യയ്ക്കൊപ്പം എത്തിയവരും തമ്മിൽ കടുത്ത അകൽച്ച തന്നെയാണ് നിലവിൽ ബി ജെ പിയിൽ നിലനിൽക്കുന്നത്. നേരത്തെ തന്നെ നേതാക്കളുടെ വരവിൽ ബി ജെ പിയിൽ അതൃപ്തി ശക്തമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളിൽ പലർക്കും ഇവരുടെ വരവോടുകൂടി അവസരം നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാന ആക്ഷേപം. ഈ അസ്വസ്ഥതകൾ പരമാവധി മുതലെടുക്കുവാൻ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ശ്രമിക്കുകയും ചെയ്യും. കോൺഗ്രസിന്റെ കാലുവാരി സിന്ധ്യയ്ക്കൊപ്പം ഏകദേശം 26 MLAമാരായിരുന്നു ബി ജെ പി ക്യാമ്പിലേക്ക് ചേക്കേറുകയുണ്ടായത്. എന്നാൽ ഇവരിൽ പലർക്കും ഇത്തവണയും സീറ്റ് ലഭിച്ചേക്കും എന്ന് തന്നെയാണ് സൂചന. അങ്ങനെ വന്നാൽ ബി ജെ പിയിൽ നിന്നും അസ്വസ്ഥരായ നേതാക്കളും കോൺഗ്രസിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയും കോൺഗ്രസ് കാണുന്നുണ്ട്. ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ള സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസ് അനുകൂല തെരഞ്ഞെടുപ്പുകളെ ഉയർത്തിക്കാണിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഉയർത്തിക്കാണിക്കുന്നത് തന്നെ അസഹനീയമായി കരുതുന്ന ബി ജെ പിക്ക് ഈ തിരിച്ചടി എന്താണെങ്കിലും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.